മലയാള മണ്ണിലെ ആനച്ചരിതങ്ങളുടെയും ഗജപുരാണങ്ങളുടെയും കൺകണ്ട ദൈവം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാക്ഷാൽ ഗുരുവായൂർ കേശവന്റെ പിൻഗാമി. ദൈവത്തിൻ്റെ സ്വന്തം ആനയെന്നും ആനകളിലെ ദൈവമെന്നും വിശേഷിപ്പിക്കാവുന്ന ഗുരുവായൂർ പത്മനാഭന് ശേഷം പുന്നത്തൂർ ആനക്കോട്ടയുടെ കിരീടവും ചെങ്കോലും ഏറ്റുവാങ്ങേണ്ട കാർമേഘവർണ്ണൻ, ഇവൻ ഗുരുവായൂർ ദേവസ്വം വലിയ കേശവൻ. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നതായ ഒരു ബിംബുണ്ട്, ഗജരാജനായിരുന്ന ഗുരുവായൂർ കേശവൻ. പക്ഷെ ഇപ്പോൾ ഒരു വലിയ കേശവൻ ഗുരുവായൂരുണ്ട്. നാഗേരി മനക്കുന്ന ഇരുത്തിയിട്ടുള്ളതായ കേശവൻ എന്ന് പറഞ്ഞ ആന. ഗുരുവായൂർ പത്മനാഭനാണ് ഏറ്റവും വലിയ ആന ഗുരുവായൂരിൽ വെച്ചിട്ട് ആ വലിയ ആന എന്നൊക്കെ സാധാരണ പറയാറുണ്ടെങ്കിലും ഈ വലിയ കേശവൻ പത്മനാഭനേക്കാൾ ഒരു പക്ഷേ ഒരു ചെറിയ നൂൽക്കഞ്ഞിലും കൂടും എന്നാണ് ആനപ്രേമികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ പത്മനാഭൻ്റെ ശേഷം, പത്മനാഭനാണ് ഇപ്പോൾ പഴയ കേശവൻ്റെ ശേഷം ഏറ്റവും അറിയപ്പെടുന്ന ഗുരുവായൂർ ആന. ആ ആനയ്ക്ക് ശേഷം ഗുരുവായൂരപ്പനെ പ്രതിനിധീകരിക്കുന്നതായ ആനയായിട്ട് വരാൻ പോകുന്നത് ഈ വലിയ കേശവൻ എന്ന ഗജവീരനാണ്. ഈ ആനയെ പറ്റിയിട്ട് നമുക്ക് ഈ ഫോർ എലിഫൻ്റ് എന്ന ഈ പരമ്പരയിൽ ഇപ്പോൾ നമുക്ക് കാണാം. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ആനച്ചന്തങ്ങളിൽ തന്നെ ഒരുവൻ, ഏതൊരു ആനക്കമ്പക്കാരൻ്റെയും മനസ്സിളക്കുവാൻ പോന്ന ഗന്ധർവ സൗന്ദര്യത്തിനുടയോ, മലയാള മണ്ണിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആദ്യത്തെ ഏഴ് ആനകളെ എടുത്താൽ നിശ്ചയമായും ആരോടും ചോദിക്കാതെ ആരുടെയും ഔദാര്യമില്ലാതെ തന്നെ അതിലൊന്നാവാൻ എടുപ്പും തുടിപ്പുമുള്ളവൻ. പക്ഷേ മലയാളത്തിനും മലയാളിത്വത്തിനും മറ്റെന്തിനേക്കാളും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന മലയാളിയുടെ തട്ടകത്തിൽ പുതിയ ചരിത്രങ്ങൾ രചിക്കാനെത്തുന്ന വലിയ കേശവൻ, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അസൽ മലയാളിയല്ല. ആനച്ചന്തങ്ങളെ തേടി മലയാളികൾ പുറം നാടുകളിലേക്ക് അങ്ങനെ അധികമൊന്നും കറങ്ങി തുടങ്ങിയിട്ടില്ലാത്ത നാളുകളിൽ തന്നെ സ്വന്തം നിലയ്ക്ക് ഉത്തരേന്ത്യയിൽ ചുറ്റാനിറങ്ങുകയും അവിടെ നിന്നും നല്ല നല്ല ആനകളെ കണ്ടെത്തി തീവണ്ടി മാർഗം കേരളത്തിലെത്തിച്ച് ആന ഇറക്കുമതിക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ തുടക്കമിടുകയും ചെയ്ത കുറുവട്ടൂർ സ്വാമി എന്ന ആനന്ദമണി അയ്യരാണ് ഇവനും കേരളത്തിലേക്കുള്ള വഴികാട്ടിയായത്. ആനക്കച്ചവടത്തിൻ്റെ അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സോൺപൂർ മേള എന്ന ആനച്ചന്തയിൽ നിന്നുമാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. മേളയിൽ കച്ചവടത്തിനെത്തിയ നൂറുകണക്കിന് ആനകളിൽ ഉയരക്കേമന്മാരുടെ പിന്നാലെയാവും വാങ്ങാനെത്തുന്നവരിൽ വലിയൊരു ശതമാനം പേരും ചുറ്റിത്തിരിയുന്നത്. പക്ഷേ തിരക്കിൽ നിന്നും ബഹളത്തിൽ നിന്നും ഒഴിഞ്ഞ് നല്ലൊരു മരത്തണലിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ നിന്നുറങ്ങുന്ന കറുത്തു കൊഴുത്ത ഒരിടത്തരക്കാരനെയും അവൻ്റെ കാൽച്ചുവട്ടിലായി കയറ്റുകെട്ടിലിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന ഉടമയെയും കുറുവട്ടൂർ സ്വാമിക്ക് നന്നേ ബോധിച്ചു. എടുത്തു പറയാൻ ഈ ആനക്കുമാരന് അങ്ങനെ അംഗപ്രത്യംഗ ലക്ഷണ തികവുകളൊന്നും ഒത്തുകിട്ടിയിട്ടില്ലെങ്കിലും വെറുതെ നിൽക്കുമ്പോൾ തന്നെയുള്ള ആനയുടെ ഒറ്റ നിലവും പിന്നെ ആ കണ്ണുകളിലെ തിളക്കവുമാണ് സ്വാമിയെ ആകർഷിച്ചത്. കൂടുതൽ വിലപേശാനും കിഴിക്കുവാനും ഒന്നും നിന്നില്ല. ആനച്ചന്തയിൽ നിന്നും കുറുവട്ടൂർ സ്വാമി കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ കൂടെ അവനുമുണ്ടായിരുന്നു ഹീറോ പ്രസാദ്.